നമസ്കാരം, മലയാളം എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. ഗുജറാത്തും ഹിമാചൽ പ്രദേശും 2022 നവംബറോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഇതിൽ ഹിമാചൽ പ്രദേശിൻ്റെ കാര്യം ഒരു വീഡിയോയിലൂടെ ഞാനിപ്പോൾ പറയാൻ ശ്രമിക്കുന്നത് അവിടുത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ, കോൺഗ്രസിൻ്റെ ഗതികെട്ട അവസ്ഥയെക്കുറിച്ച് നമുക്ക് മനോവേദന ഉണ്ടാക്കും. സാധാരണക്കാർക്ക്, കോൺഗ്രസിനെ സ്നേഹിക്കുന്ന 10,000,000 ആളുകൾക്ക് മനോവേദന ഉണ്ടാക്കും. ഒരു കാലത്തും ഈ പാർട്ടി നന്നാവില്ല, നശിച്ച് നാരായ പേര് തോണ്ടിയാലും അവർക്ക് അവരുടെ തെറ്റുകൾ, അവരുടെ അപജയങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഹിമാചൽ പ്രദേശ്. 68 നിയമസഭാ സീറ്റുകളുള്ള ഒരു കുഞ്ഞു സംസ്ഥാനമാണ്. അവിടെ 1 കോടിയിൽ താഴെ വോട്ടർമാരാണുള്ളത്. 4 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ഈ 4 ലോക്സഭാ സീറ്റുകളിൽ മാണ്ടി എന്ന ലോക്സഭാ സീറ്റ് കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ജയിച്ചു. 400,000 വോട്ടിന് ബി ജെ പി ജയിച്ച ഒരു ലോക്സഭ ഉപതെരഞ്ഞെടുപ്പിൽ 10,000-ലേറെ വോട്ടിനെ തിരിച്ചു പിടിക്കണമെങ്കിൽ എത്രത്തോളം മാർജിൻ്റെ വ്യത്യാസം കോൺഗ്രസ്സിലെ അണികൾ കൊണ്ടുവന്നു, എത്രത്തോളം കൃത്യമായി കഠിന പ്രയത്നം നടത്തി എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഹിമാചൽ പ്രദേശിൽ നടന്ന ബൈ ഇലക്ഷനിലെ 3 ലെജിസ്ലേറ്റീവ് സീറ്റുകളും അവിടെ കോൺഗ്രസ്സാണ് ജയിച്ചത്. അങ്ങനെയാണ് ബി ജെ പിക്കും മോദിക്കും കൃത്യമായി മനസ്സിലായത്, ഇനിയും കർഷക സമരവുമായി മുന്നോട്ട് പോകുന്നതോ അല്ലെങ്കിൽ പെട്രോൾ ഗ്യാസ് വില വർധനവും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൊണ്ടുവരുന്നതോ ഒക്കെ കോൺഗ്രസ്സിന് അനുകൂലമാകും എന്ന് ചിന്തിച്ച് നിർണായകമായ 2 പ്രധാന തീരുമാനമെന്ന് മോദി സർക്കാർ എടുത്തു. 1, പെട്രോളിൻ്റെ സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗണ്യമായ കുറവ് വരുത്തി. 2, കർഷകരോട് നേരിട്ട് മാപ്പ് പറഞ്ഞത് ഉൾപ്പെടെ. ഹിമാചൽ പ്രദേശിനെ വലിയ രീതിയിൽ ബാധിക്കുന്നില്ലെങ്കിൽ പോലും അവിടുത്തെ വിഷയങ്ങൾ ഉൾപ്പെടെ, ദേശീയ വിഷയങ്ങൾ ഉൾപ്പെടെ ഹിമാചൽ പ്രദേശിലും അതിനാക്കം കൂട്ടിയെന്ന് അന്ന് മോദി സർക്കാർ തിരിച്ചറിഞ്ഞു. ഇപ്പോഴിതാ തമ്മിലടി തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസിൽ. അതായത് 12 മുനിസിപ്പൽ കൗൺസിലർമാർ ആ വർക്കിംഗ് കമ്മിറ്റിയിൽ, ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഉള്ളവർ മാറി നിൽക്കുകയാണ്. നിരവധി MLA ഇതിനകത്ത് ക്ഷണിച്ചിട്ടുണ്ട്, ഇതിനകത്ത് അംഗങ്ങളായിട്ടുണ്ട്. വർക്കിംഗ് കമ്മിറ്റി വലിയ രീതിയിൽ ശക്തിപ്പെടുത്തി ആ സംസ്ഥാനം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം ആകെ ഛത്തീസ്ഗഡും മറ്റൊരു സംസ്ഥാനമായ രാജസ്ഥാനും മാത്രമാണ് കൈവശമുള്ളത്. അവിടെ നിന്നും ഒരു രീതിയിലും ഗതി പിടിക്കാൻ കോൺഗ്രസ്സിന് ആഗ്രഹമില്ല എന്നുള്ളത് ഈ ഹിമാചൽ പ്രദേശിലെ തെരഞ്ഞെടുപ്പിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് സാധാരണക്കാർക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും കിട്ടുന്ന ഗ്രൗണ്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് അവരവരുടെ പ്രവർത്തകരെ പോലും നേരെ ചൊവ്വ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള വാർത്തകളാണ് കിട്ടുന്നത്. അതായത് മറ്റ് പല സ്ഥലങ്ങളിലെയും പോലെയല്ല ഹിമാചൽ പ്രദേശിലെ വിഷയത്തിൽ അവിടുത്തെ മുൻനിര നേതാക്കളിൽ പലരും താഴെയുള്ള നേതാക്കളെ വളർന്നു വരാൻ സമ്മതിക്കാതെ വീണ്ടും കടൽക്കിടവന്മാരെ പോലെ കുറേ എണ്ണം നിൽക്കുന്നത് അവിടെ വലിയ തിരിച്ചടി ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ കൂടുതലായി കാണുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.